മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖല്ലേ? നമ്മൾ ലബിയിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ലബിയിന്റെ ഫുട്ബോളിനെ കുറിച്ചാണ് പറഞ്ഞല്ലേ. ലബിയും സായലവും ഖായിദായിട്ട് ഫുട്ബോൾ കളിച്ചില്ലേ. അതിനുശേഷം നമ്മൾ ഈ ആക്ടിവിറ്റികളൊക്കെ വായിച്ചു, ഫായ എഴുതി അല്ലേ. ഫായെ കുറിച്ച് എഴുതിയില്ലേ? ഫായ എഴുതി സ ഫാ ഫി ഫു സാ സി സു ഒക്കെ എഴുതി കഴിഞ്ഞു അല്ലെ. അങ്ങനെ ക്രിക്കറ്റ് ഒക്കെ എന്നാണ്, അത് കഴിഞ്ഞ് ഫായ ഫായയുടെ ഈ ആക്ടിവിറ്റികളൊക്കെ മക്കൾ ചെയ്തു അല്ലെ. ഫാ ചെയ്ത് കഴിഞ്ഞപ്പോ മക്കൾക്ക് എന്താ കിട്ടിയത്? അവിടെ ഒരു ഫീലിന് കിട്ടിയില്ലേ? ഫീൽ അല്ലെ. ഇവിടെ ഒരു ഒരു ആരുണ്ട്? ഒരു ആനയുണ്ടായിരുന്നു, ആനക്കുട്ടൻ. ഓക്കെ. അതിനുശേഷം സായ സായിനെല്ലാം നമ്മൾ മുറബ്ബ വരയ്ക്കാൻ പറഞ്ഞു സാറ്. മുറബ്ബ ഇങ്ങനെ മുറബ്ബ അല്ലെ, മുറബ്ബ അതൊക്കെ ചെയ്തില്ലേ. ഇൻഷാല്ലാ ഇവിടെയോ, ഇവിടെ സായിന് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു അല്ലേ. എങ്ങനെയാ ട്രയാങ്കിൾ വരച്ചില്ല എല്ലാവരും? ഓക്കെ ഇൻഷാല്ലാ. അങ്ങനെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കുറെ നേരം കളി നടക്കുമ്പോ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കളി തീരുമോ? കളി തീരും അല്ലേ. പക്ഷെ അതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ. സാറ് ഒരു വീഡിയോ കാണിച്ചു തരാം, മക്കൾ കണ്ടു കേട്ടാ, നോക്കുക കേട്ടാ. ഇതാരാണിത്? ഈ വീഡിയോ ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾക്ക് അറിയാലോ, അത് അവിടെ എഴുതിയിട്ടുണ്ട്. ആ മൻ ഹുവ ഹുവ മെസ്സി, ഹുവ മെസ്സി. അദ്ദേഹം എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കാം അല്ലേ. المدرب تيتو فيلانوفا مباراة القمة ترتقب منها الكثير وينتظر منها الكثير الانطلاق عن طريق ليو ميسي يجي من الاطراف ليو يحب ياخذ يحدث ثغرات يحب ميسي എന്ത് കളി കളിക്കണ? നേരത്തെ ലബിയ കളിച്ച അതേ കളിയാണ്, കുറത്തുൽ ഖദം അല്ലേ. ഫുട്ബോൾ കളിക്കുകയാണ്, ഫുട്ബോൾ. എന്ത് സംഭവിച്ച്? അവരങ്ങനെ പറയണേ കേട്ടില്ല മക്കള്. അറബിയിൽ എന്തൊക്കെയോ കമന്ററി പറയുന്നില്ലേ. അപ്പൊ നമ്മുടെ ലബിയും ഇതുപോലെ ഒരു ഗോൾ അടിച്ചു. ഒരു ഗോള്, ഗോള്, ഗോൾ എവിടേക്ക് അടിക്കുക? ഗോൾ പോസ്റ്റിലേക്ക് അല്ലേ. ഗോൾ പോസ്റ്റ്. അപ്പൊ ഇലൽ മർമ, ഇലൽ മർമ കണ്ടോ, ഇലൽ മർമ എന്താണ്? ഗോൾ പോസ്റ്റിലേക്ക്. മൻ മൻ ആരാ അടിച്ചത്? ഹുവ ലബി. ആരാണ്? നമ്മുടെ ലബി ഗോൾ അടിച്ചു അല്ലേ. ഗോൾ അടിച്ച നമ്മൾ എന്ത് പറയണം? ഗോൾ, ഗോൾ, ഗോൾ എന്ന് പറയണം അല്ലേ. അതിനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് പറഞ്ഞു? ഒരു ഹദഫ്, ഹദഫ് എന്ന് പറഞ്ഞു. ഹദഫ്, ഹദഫ് മക്കൾ പറഞ്ഞു വയ്ക്കേ. ഹദഫ്, ഹദഫ് ഗോൾ. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ സ്പോർട്സ് ഒക്കെ നടക്കും അല്ലേ. അപ്പോ ഫുട്ബോൾ ഒക്കെ ഉണ്ടെങ്കിൽ ഹദഫ്, ഹദഫ് എന്ന് വിളിച്ചു വരണം. ഗോൾ, ഗോൾ, ഗോൾ. അപ്പൊ മൻ ആരാ ഗോൾ അടിച്ചത്? ആരാ ഹദഫ് അടിച്ചത്? നമ്മുടെ ഗോൾ അടിച്ചു അല്ലേ. അങ്ങനെ ഗോളിൽ ആര്? ലബീന്റെ ടീം ജയിച്ചിട്ടുണ്ടാവും അല്ലേ. ലബീന്റെ ടീം ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോ ലബീൻ എന്ത് ചെയ്യും? എല്ലാവരും അഭിനന്ദിക്കും അല്ലേ. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളില് വന്നു. സ്കൂളിൽ വന്നപ്പോ അസംബ്ലി നടന്നു. അസംബ്ലി ത്വാബൂർ സബാഹ് അസംബ്ലി നടക്കില്ലേ. അന്നേരം നമ്മുടെ സ്കൂളിലെ അല്ലേ മദ്രസത്തുൽ ഖാബ കാട്ടിലെ സ്കൂളല്ലേ, സ്കൂളിലെ ദുബ്ബുമാഷ് ആരാണ്? ദുബ്ബുമാഷ് നാലൂറുൽ മദ്രസ എച്ച് എം. എച്ച് എം പറയാന്ത് എല്ലാവരോടും രാവിലെ. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോ അല്ലെ നമ്മൾ എന്ത് പറയണം? സബാഹൽ ഖൈർ. വായിച്ച മക്കളെ, സബാഹൽ ഖൈർ. എങ്ങനെ? സബാഹൽ ഖൈർ അഹ്ബാബി, പ്രിയപ്പെട്ടവരെ. അഹ്ബാബി അലിയവും اليوم يوم الفرح ماذا اليوم يوم الفرح ഇന്ന് സന്തോഷ ദിനമാണ് അല്ലേ. അര പറഞ്ഞു നമ്മുടെ ലുബി അല്ല ദുബ് ദുബ്. സബാഹൽ ഖൈർ മക്കൾ പഠിക്കേണ്ട വാക്കാണ്. നമ്മൾ സംസാരിക്കുമ്പോ നിങ്ങളോട് ഒരു പ്രസംഗമൊക്കെ നടത്താൻ പറഞ്ഞു നിങ്ങൾ വന്ന് പറയണം ആദ്യം സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് അഹ്ബാബി കൂട്ടുകാരെ. അൽ യൗം ഇന്ന്, യൗമുൽ ഫറഹ് മദാ
യൗമുൽ ഫറഹ് നമുക്ക് സന്തോഷമുള്ള ദിവസമാണ് ലിമാദ ലിമാദ അല്ലബിയു നമ്മുടെ അഭിമാനമാണ് ലബിയ ആരാണ് നമ്മുടെ അഭിമാനം നമ്മുടെ പവർ ആണെന്ന് ആരഭിനന്ദിച്ചു നമ്മുടെ ലുബ് മാഷ് അഭിനന്ദിച്ചു മാതാ ഖാല ദുബ് അല്ലബിയു ഇസ്സതുന അല്ലബിയു ഇസ്സതുന അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കണം നിങ്ങൾ മാഷായിട്ട് ഇങ്ങനെ പറയണം സബാഹൽ ഖൈർ അഹ്ബാബി അൽയൗം യൗമുൽ ഫറഹ് അല്ലബിയു ഇസ്സതുന അല്ലബിയു ഇസ്സതുന എന്ന് പറയണം അങ്ങനെ നമ്മുടെ ലബിയു ഇസ്സത്തായപ്പോ ലബിയിന് സമ്മാനം കൊടുക്കണ്ടേ സമ്മാനം ആരാ കൊടുക്ക നമ്മുടെ സ്കൂളിലൊക്കെ സമ്മാനം തരുമ്പോ ഒരു പുതിയ ആളൊക്കെ വരില്ലേ എച്ചമ്മനെ പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും ഒരു ചീഫ് ഗസ്റ്റ് വരും അല്ലേ ചീഫ് ഗസ്റ്റ് അപ്പോ ഇവിടെ ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട് മൻ ഹുവ ഇതാരാണ് ഇതാരാണ് ഹുവ സറാഫ അതാ സറാഫ സറാഫ ഇതാണ് വായിക്ക സ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ സറാഫയുടെ സ അല്ലേ സറാഫയെ കണ്ടപ്പോ നമ്മുടെ മെച്ചം എന്ത് പറഞ്ഞു അഹ്ലൻ എന്താണ് അഹ്ലൻ അഹ്ലൻ യാ സറാഫ വെൽക്കം മിസ്റ്റർ സറാഫ സറാഫയെ നിനക്ക് സ്വാഗതം അഹ്ലൻ നമ്മളെന്ത് പറയണം അഹ്ലൻ ഒരാൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോ നമ്മൾ എന്ത് പറയണം അഹ്ലൻ അഹ്ലൻ വസഹ്ലൻ വരൂ വാ വാ എന്ന് പറയാം അഹ്ലൻ യാ സറാഫ അഹ്ലൻ യാ സറാഫ സറാഫ കൂട്ടുകാരാ താങ്കൾക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സറാഫ എല്ലാവർക്കും സമ്മാനം കൊടുക്കുകയാണ് അല്ലെ ഇവിടെ നോക്ക് ബുക്കിലെ ആറാമത്തെ നമ്മുടെ 70-ാമത്തെ പേജിൽ ആദ്യം ആർക്കാ ഇവിടെ സമ്മാനം കൊടുത്തിരിക്കുന്നത് നമ്മുടെ അർണബിനാണല്ലേ അർണബിന് സമ്മാനം കൊടുത്തു അർണബിന് സമ്മാനം കൊടുത്തപ്പോ സറാഫ പറഞ്ഞെന്ത് മുബാറക് മുബാറക് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് വെരി ഗുഡ് കൺഗ്രാറ്റ്സ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ മുബാറക് അല്ലെ ഒരാൾക്കൊരു എന്താണ് സമ്മാനം കിട്ടുമ്പോ നമ്മൾ അവരെ അഭിനന്ദിക്കണം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുമ്പോ അവരെങ്ങനെ അഭിനന്ദിക്കും മുബാറക് കൺഗ്രാറ്റ്സ് കൊള്ളാം കൊള്ളാം കൺഗ്രാചുലേഷൻ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ എന്ന് സറാഫ പറഞ്ഞു അല്ലെ സറാഫ പറഞ്ഞു അതിനുശേഷം സറാഫയോട് എന്താണ് സറാഫ ഇങ്ങനെ ഇവരോട് പറയണത് കൂട്ടുകാരോട് പറഞ്ഞു ശുക്രൻ ശുക്രൻ സറാഫ എല്ലാവരും കൂടി വന്നിരിക്കുകയല്ലേ അപ്പൊ സറാഫ എല്ലാവർക്കും നന്ദി പറഞ്ഞു എന്ത് പറഞ്ഞു സമ്മാനം കൊടുത്തതിന് ശേഷം ശുക്രൻ ശുക്രൻ നന്ദി ഒരാളുകൾ നമ്മളെ എല്ലാവരെയും വന്ന് നമ്മളെ സാറ് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം നമ്മുടെ ക്ലാസ്സിൽ സാറ് വന്ന് ക്ലാസ് എടുത്ത് കഴിയുമ്പോ ശുക്രൻ യാ ഉസ്താദ് ശുക്രൻ യാ സയ്യിദി ശുക്രൻ യാ സയ്യിദി അല്ലേ അപ്പൊ നമ്മുടെ എന്താണ് ഇവിടെ ആരാ ലബി അല്ലേ ലബി അഫ്വൻ അഫ്വൻ ശുക്രൻ പറഞ്ഞപ്പോ നന്ദിയുടെ കാര്യമൊന്നുമില്ല നോ മെൻഷൻ പ്ലീസ് ശുക്രൻ പറഞ്ഞ നമ്മൾ അഫ്വൻ എന്ന് മറുപടി കൊടുക്കണം ശുക്രൻ പറഞ്ഞ എന്ത് മറുപടി കൊടുക്കണം അഫ്വൻ ഫൈം അങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയിട്ട് എല്ലാവരും അസംബ്ലി കഴിഞ്ഞ അന്നഹും ദഹബു ഇല സഫ് ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിൽ ആരൊക്കെയുണ്ട് ഇവിടെ അൻഹുവ ഹുവ ഖിർദ് വഹദ കൽബ് വഹദ അർനബ് വഹദ ഖിത്തുൻ അല്ലേ ഖിത്തുൻ എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ എല്ലാവരുടെയും എന്താ സമ്മാനം എന്തൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അലാമ ഹസലൽ ഖിർദ് ഖിർദിന് എന്താ കിട്ടിയത് അലാമ ഹസല അലൽ ഹസല അലാമ ഹസല അൽ കൽബ് وعلامة حصل الأرنب وعلامة حصل القدس اللي ورقم كتية انده نمكو نوكام بيتي دون ده اللي ورقم 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 كتية كاري انجن ورقم ترى آدي نمبر أرنب برنجن ده لي جزرون I have carrot يعني كندو كتية جزر كتية جزر اللي مره زاي انده لأ زاي انده لأ انجن زاي ركينا زاي نمكو نايديوكام ഇങ്ങനെ ഇരിക്കുന്നു സ ഇവിടെ ഒരു കുത്തുവിടണം അല്ലേ സ ജസർ സ ജസറിന്റെ സ ലീ ജസർ എനിക്ക് എന്താ കിട്ടിയത് ജസറാണ് കിട്ടിയത് ഇവിടെ മാതാ കാലൽ കിത്ത് കിത്ത് എന്ത് പറഞ്ഞു
لي اي هاف എനിക്ക് കിട്ടി كتاب كتاب എന്നത് ഇവിടെ ഒരു പുസ്തകമാണ് അല്ലേ ഇവിടെ ഒരു പുസ്തകമല്ലേ പുസ്തകമാണ് ആർക്ക് കിട്ടിയത് നമ്മുടെ ആർക്ക് കിട്ടിയത് കിത്തിന് കിട്ടിയത് لي كتاب وقلم قلم എന്താ പേന പേനയും പുസ്തകവും ഇതിൽ ഈ വാക്ക് ശ്രദ്ധിച്ച മക്കളെ മ എന്താണ് മ മീം ميم كالامينde ما كالامينde ما لي كتابون وكالامون انال مراكال الكلب كالبن دورنو لي كوراتون انكندا كورات باند انغلوند جميلة علامانو هرمايا باندان انكيد كوراتون جميلة كوراتون جميلة بومبدا كردو برنو لي كيكتي اندى موز موز موزون اصفر انجلوى مانيا نرمولا باند انا بارماني كيكتي موزيلا اي ماشا دي شمكلا ما انا ما انا زا يراندو عقم يكشرنو شديكام انا ما يدنى ما يدنى لا ما هذا إنجنة نامرو كوتير نادا ما وافينور كوتير يبقى إنجنة ماترود أنسلايو زا سار نارده كانشوا إنجنة ركوتتة لا راد إنجنة را نامرو نارده بديشانه رايدو مولر ركوتتة زاياي أوكي فما لا ما بنيا مي بنا مو إذا كوتي إذا ما نيوتكي إذا ما لا إنغنا ورتشة لا سارونو ماي كا لا إنا لا إذا تانو تاو ده إنغنا وري كلام ما أوكي ما هو ماوزين ده ما بينا إذا زرا جزرين ده زا أوكي بلغنا زرافة زا زعنا اذن نمكن نوكيلا لنا موغولين انا اريكنا اوكي بلاكوتورنا زا بلاتالا ذا 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 تتبون نوتا موسون ريكن نوتا تتوان ين انا ريكن زا اوكي زا ان ذا زا بنيا زا يك موغل فاتتو ابو زا اني زا ورشو بنندتو زا زا ين انا ورشي زي اوكي زي زا زي زو هذا بابي بوراري روئي ولا activity بقولها زاي دي بدي كنام هذا ورا بندنا ماي هذا ماي ده من ريدي عنده ماي إنغنا هذه مريكان ورشة دي كيا إنغنا موغوليله ورا ورا اوكي مامي موم ايدي بديكي نعم ان شاء الله ويدو ولا ماي مي موم ايدي بديكي ابو ادلا زا موزين دما بنا كتاب يواكلك ايدي بديكي نعم ما هذا كتاب وهذا جزر وهذا قلم قلم لا ادلا ننك بديكي جا ولواكي اي زا ولواكي ترو زاين داولا زاين داولا 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 داولا
അവിടെ ജ എഴുതി കൊടുക്കണം അതുപോലെ കലമിന്റെ മീം കളയും ഈ മീം അവിടെന്ന് കളയും എന്നിട്ട് എന്താണ് നിങ്ങളോട് മീം ഇങ്ങനെ എഴുതാൻ പറയും ഏത് മീം നമ്മളിപ്പോ എഴുതി പഠിച്ചില്ലേ മീം ഇങ്ങനെ റെഡിയല്ലേ ഇൻഷാല്ലാ കലം മൗസ് ജസർ വാക്കുകൾ അതിലും എഴുതാനുണ്ട് മീം എഴുതുന്ന രീതി പറയുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇതിനൊക്കെ കളർ കൊടുക്കണം കേട്ടോ ഇതിലെല്ലാം കളർ കൊടുക്കുക മക്കള് ഇവിടെ വേറൊരു കാര്യം മക്കൾ ഓർത്തോ മൗസ് അല്ലേ ഈ മൗസ് എങ്ങനെ ഇരിക്കണത് അസ്ഫർ അല്ലേ മൗസ് എങ്ങനെ ഇരിക്കുന്നത് അസ്ഫർ മഞ്ഞ നിറന്നാണ് ഈ വാക്കൊന്നും മക്കള് എഴുതി പഠിക്കണം നമുക്ക് എത്ര കളറ് അറിയാം മക്കൾക്ക് ഇംഗ്ലീഷിൽ റെഡ് ഗ്രീന് ബ്ലൂ ഒക്കെ അറിയില്ലേ സാറ് ഇവിടെ കുറച്ച് കളറിന്റെ പേര് പറഞ്ഞുതരാം ഇത് നോക്കിക്കേ ഇതെന്താ അഹ്ലർ പച്ച കളർ അഹ്ലർ അസ്റഖ് നീല അസ്വദ് കറുപ്പ് അസ്ഫർ ഇതാണ് നമ്മുടെ ബുക്കിലുള്ളത് അല്ലേ അസ്ഫർ അസ്ഫർ മഞ്ഞ പിന്നെ ഏതാ ബുർത്തുക്കാലി ഇത്രയൊന്നും പഠിക്കണ്ട ബുർത്തുക്കാൽ സാഹ് വെറുതെ പറഞ്ഞു തരാം ബുന്നി ബുർത്തുക്കാലി ഓറഞ്ച് ബുന്നിയ ബ്രൗൺ ബനഫ്സജി വയലറ്റ് വർദ്ദിയ റോസ് അല്ലേ റോസ് വേറെയും കുറെ കളറുകളുണ്ട് മക്കൾ ഇപ്പൊ പഠിക്കേണ്ടത് ഈ അസ്ഫർ മാത്രം ഒന്ന് പഠിക്കാം അസ്ഫർ ഓക്കെ ഇതുണ്ടോ നമ്മുടെ പുസ്തകത്തിലും അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് മഞ്ഞ നിറങ്ങണ്ടില്ലേ അസ്ഫർ എങ്ങനെയാണ് അസ്ഫർ മഞ്ഞ അസ്ഫർ മഞ്ഞ മക്കൾ എന്ത് ചെയ്യണോ ഇവിടെ ഇവിടെ ഇതാണ് ഇതൊരു ഉടുപ്പല്ലേ ഈ ഉടുപ്പിന് നിങ്ങൾ നല്ല അസ്ഫർ നിറം കൊടുക്കണം അസ്ഫർ നിറം ഏതാ മഞ്ഞ ഈ മഞ്ഞ നിറം മക്കൾ ഇവിടെ കൊടുക്കണം ഇതുപോലെ പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ പൈനാപ്പിളിനും അനാനസ് അനാനസിനും നമ്മൾ എന്താണ് മഞ്ഞ നിറം കൊടുക്കണം ഇവിടെ ഒരു പൂവുണ്ട് മൗസ് ഉണ്ട് അല്ലേ അതിനെല്ലാം നിങ്ങൾ അസ്ഫർ നിറം കൊടുക്കണം കേട്ടോ സാർ ഇവിടെ കൊടുക്കുക ഇങ്ങനെ നമ്മൾ കളർ കൊടുക്കാൻ മക്കൾക്ക് അറിയില്ല അതൊന്നും മക്കളോട് പറയേണ്ട കാര്യമില്ല ഇതിലെല്ലാം നന്നായി വൃത്തിയായിട്ട് കളർ കൊടുക്കുക ഇവിടെ ഈ ഇതിലെ ജായ അക്ഷരത്തിന് നിങ്ങൾ കളർ കൊടുക്കണം കേട്ടോ ജായിക്ക് കളർ കൊടുക്കണം ഏത് കളർ 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 ജായിക്ക് നല്ലൊരു കളർ ഇവിടെ കളർ ഈ കളറിൽ അതുകൊണ്ട് ഈ ജായിക്ക് നമുക്ക് ഇങ്ങനെ ഒരു കളർ കൊടുക്കാം കേട്ടോ മക്കൾ ചെയ്യില്ലേ ഇൻഷാല്ലാ അങ്ങനെ പുറത്തൊന്നും പോവാതെ വൃത്തിയായിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇവിടെ ഓരോ അക്ഷരത്തിനും നമ്മളിങ്ങനെ കളർ കൊടുത്താൽ മാത്രം പോരാ അത് അതിലേക്ക് യോജിപ്പിക്കുകയും വേണം ഇവിടെ എന്താ ഇത് വായിക്കുക റുസ് എന്താണ് റുസ് റുസ് ജായിക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒരു സാധനം കാണുന്നില്ലേ അത് നമ്മൾ കനപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ റായി കിട്ട ബായി കിട്ട ബ എന്ന് പറയാൻ വേണ്ടിട്ടാ അതാണ് ഈ ഇങ്ങനെ കൊടുക്കണേ കേട്ടോ നമ്മളെ നായില്ലേ മലയാളത്തിൽ ഞാൻ അതിനെ ഇങ്ങനെ തിരിച്ചിട്ടിരിക്കണ മനസ്സിലായോ അപ്പൊ റുസ് റുസ് ജായിക്ക് നമ്മളൊരു കളർ കൊടുക്കണം എന്നിട്ട് ഇവിടെ റുസ് എന്ന് വെച്ചാൽ അരിയാണ് ഭക്ഷണം അരി അരി എവിടെ എവിടെയുള്ളത് മക്കളിതാ ഈ റുസിലേക്ക് ഇങ്ങനെ യോജിപ്പിക്കണം മനസ്സിലായോ റുസ് ജായിന് കളർ കൊടുക്കണം അനുയോജ്യമായതിലേക്ക് യോജിപ്പിക്കണം ഓ മഹാദ സറാഫ അതാ സറാഫ ഇവിടെ സറാഫി ഉണ്ടോ അല്ലേ നമ്മുടെ ജിറാഫ് ജിറാഫ് സറാഫയിലേക്ക് ചേർക്കുക പിന്നെ മൗസ് ജ ജ അല്ലേ ഇവിടെയും സായിണ്ട് ഈ സായിക്ക് കളർ കൊടുക്കണം എന്ത് ചെയ്യണം ഈ സായ ഇങ്ങനെ ചേർക്കണം ഓക്കെ പിന്നെ ജസർ ജസർ അല്ലേ ജസർ ജസറിന്റെ കളറ് നമുക്ക് ഓറഞ്ച് കളർ ആ കളർ തന്നെ മക്കൾ വേണം ഇവിടെ കൊടുത്തോളൂ അല്ലേ എന്നിട്ട് ഇങ്ങനെ വരക്കുകയും വേണം കേട്ടോ അപ്പൊ ഇതില് സായിനെല്ലാം നല്ല കളർ കൊടുക്കണം എന്നിട്ട് സാറ് വരച്ച പോലെ അങ്ങോട്ട് വരച്ച് ചേർക്കണം ഈ വാക്കുകൾ പഠിച്ചാലാണ് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നന്നായി റുസ് അരി സറാഫ ജിറാഫ് മൗസ് പഴം ജസർ ക്യാരറ്റ് ഓക്കെ ഇൻഷാല്ലാ അപ്പൊ നമുക്ക് സാ മാത്രം പഠിച്ചാൽ പോലെ പിന്നെ മീമും അതുപോലെ പഠി കളർ കൊടുക്കണ്ടേ മീമ് സാറ് നേരത്തെ എഴുതാൻ കാണിച്ചു തന്നു എങ്ങനെ മീം എഴുതുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് എഴുതുന്നത് അല്ലേ പക്ഷെ ഒരു വേറൊരു വാക്കിന്റെ അക്ഷരത്തിന്റെ കൂടെ കൂടുമ്പോ നമ്മൾ അത് എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അല്ലേ ഈ കുറിപ്പ് ഇങ്ങനെ കിടക്കും ഇപ്പൊ ഇത് താഴേക്ക് വീണ് കിടക്കും ഇതിങ്ങനെ നീളക്കനെ കിടക്കണം മനസ്സിലായോ
അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ വരച്ചിരിക്കുന്നത്? കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോയിരിക്കാം അല്ലേ, ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോയിരിക്കാം ഉണ്ടാവും. അപ്പൊ മക്കൾ അതുപോലെ വരയ്ക്കണം. ഇൻഷാല്ലാ ഈ വിട്ട ഭാഗമില്ല, ഇവിടെ എല്ലാം നല്ല കളർ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വന്ന് ഇങ്ങനെ തന്നെ കളർ കൊടുക്കണം. ഓക്കെ ഇൻഷാല്ലാ. മീം മ, മീം മ. ഇവിടെയുണ്ട് മൗസ്, ഇവിടെ മായുണ്ട്, മായും സായും അല്ലേ. ഇപ്പൊ രണ്ട് അക്ഷരങ്ങൾ മക്കൾക്ക് മനസ്സിലായി. മീം പിന്നെ സ, മീമും സായും. ഓക്കെ ഇൻഷാല്ലാ. മീമ പിന്നെ ഏതാ സ, മീമ സ, മ സ, മ സ. ഓക്കെ പിന്നെയും നമുക്ക് കുറേ ആക്ടിവിറ്റികളാണ് എല്ലാം ചെയ്യാൻ, കുറേ ആക്ടിവിറ്റികളാണ്. ഇവിടെ നമ്മള് ഇവിടെ കുറേ അക്ഷരങ്ങളില്ലേ, ഈ അക്ഷരങ്ങളില് ഒരുപോലത്തെ അക്ഷരങ്ങൾ ഏതൊക്കെയാന്നൊന്ന് പറഞ്ഞ് ഏതൊക്കെയാ പറയൂ. ഇതേതാ? ഇത് നമ്മൾ പഠിച്ച ദാൽ അല്ലേ. ഇത് മീമൻ, ഇത് ഫ, ഇതും മീമൻ. ഇത് സ അല്ല, ഇത് റ, ഇത് മീമൻ. അപ്പൊ എത്ര ചില വാക്ക് ചില ഒരു അക്ഷരം ആവർത്തിച്ചു വന്നു. ഏതാണ് വീണ്ടും വീണ്ടും വന്നത്? മീം അല്ലേ, മീം. അപ്പൊ ഈ മീമുകൾക്ക് മാത്രം മക്കള് എന്ത് ചെയ്യണം? നല്ല ഭംഗിയില് കളർ കൊടുക്കണം. ഇൻഷാല്ലാ. അപ്പൊ ഈ മീമല്ല ഇവിടെ ആവർത്തിച്ചു വന്നത്? മ അല്ലേ, മ, മൗസിന്റെ മ, മൗസിന്റെ മ. ഇൻഷാല്ലാ. അപ്പൊ അത് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരുമ്പോ നിങ്ങൾ കണ്ടോ, ഇവിടെ മീമും ഉണ്ട് സായും ഉണ്ട്, മീമുണ്ട് സായും ഉണ്ട്. മീമിന് നമ്മള് മീമുള്ള അക്ഷരങ്ങൾ കണ്ടെത്തണം. ഇതിൽ ഏതൊക്കെയാ മീമുള്ള അക്ഷരങ്ങള് ഒന്ന് പറഞ്ഞേ. ഏതാ മീമുള്ളത്? ഉമ്മില് മീമുണ്ടോ? ഇണ്ടല്ലേ. അപ്പൊ മീം, മീം ഇതിലുണ്ട്. പിന്നെയോ ജസറിലുണ്ടോ? ജസറിൽ മീ ഇല്ല അല്ലേ. പിന്നെ ജമലിലുണ്ടോ? ഉണ്ടല്ലോ, ദാ മായിരിക്കണോ അല്ലേ. പിന്നെയോ ഇവിടെ സെമ എന്താണ്, സഹറിലുണ്ടോ? ഇല്ല. സെമക്കിലുണ്ടോ? ഉണ്ട് മാ അല്ലേ. പിന്നെ മദ്രസയിലും ഉണ്ട് മാ അല്ലേ. ഇതായിരിക്കണു മാ അല്ലേ. അപ്പൊ ഈ മീമുള്ള എല്ലാ അക്ഷരങ്ങളിലും മക്കൾ മഞ്ഞ നിറം കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ താഴെയുണ്ട് കണ്ട, മഞ്ഞ നിറം കൊടുത്തിരിക്കണം. ലഹമില്, ലഹമില് മഞ്ഞ നിറം കൊടുത്തിരിക്കണ്ടില്ലേ, ലഹമ. ഓക്കെ അതേപോലെ സായുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാ? ഉമ്മിലുണ്ടോ? സ, ഇല്ല. ജസറിലുണ്ട്, അപ്പൊ നമ്മൾ ജസർ അല്ലേ. പിന്നെ ജമലിലുണ്ടോ? ഇല്ല. സഹറിലുണ്ട്, അപ്പൊ നമ്മൾ സഹറിന് ഏത് കളർ കൊടുക്കണം? നീല നിറം കൊടുക്കണം അല്ലേ. അപ്പൊ ഈ മീമുള്ളതിന് അസ്ഫർ കൊടുക്കണം, സായുള്ളതിന് അസറക്ക് കൊടുക്കണം, നീല നിറം കൊടുക്കണം. ഓക്കെ ഇൻഷാല്ലാ. സാറ് നിറങ്ങളുടെ പേര് ഒരിക്കൽ കൂടി കാണിച്ചാൽ. ഇവിടെ കണ്ടോ അൽവാൻ, നേരത്തെ അഹ്മർ വന്നിട്ടില്ലായിരുന്നു അല്ലേ. ഇതെന്താ വായിക്ക? അഹ്മർ. പിന്നെയോ അസ്ഫർ. പിന്നെ പച്ച നിറത്തിന് നമ്മള് അഹ്ദർ, അഹ്ലർ പച്ച, കറുപ്പിന് അസ്വദ്. അത് നേരത്തെ നമ്മൾ കാണിച്ചു അല്ലേ. പിന്നെയോ റോസിന് വർദി, പിന്നെ ബനഫ്സജി, ബനഫ്സജി വയലറ്റ്, ബുർത്തുക്കാലി നീലക്ക് അസ്റഖ്. അപ്പൊ നമ്മള് ഇവിടെ ഏത് നിറം കൊടുക്കണം? ഇവിടെ നമ്മുടെ ബുക്കില്, ബുക്കില് നമുക്ക് ഇവിടെ നീല നിറം കൊടുക്കണം. സായുള്ള എല്ലാ വാക്കുകളും ഏതൊക്കെയാണ്? സൗറഖ്, സൗറഖ്, റുസ്, സറാഫത്ത് അല്ലേ. പിന്നെയോ സഹർ കഴിഞ്ഞോ? പിന്നെയുണ്ടോ ജസർ. ഈ വാക്കുകൾക്കെല്ലാം നമ്മൾ അസ്റഖ് നിറം കൊടുക്കണം ഇൻഷാല്ലാ. ഓക്കെ ഇത്രയാണ് നമ്മൾക്ക് ഈ ആക്ടിവിറ്റികൾ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ഒരു ഇത് കൂടിയുണ്ട്, മീമ് പോലെ ഇരിക്കില്ല. നേരത്തെ 47-ാമത്തെ പേജിൽ ഇവിടെ നിറങ്ങൾ കൊടുക്കണം മക്കൾ. അസ്ഫർ, അസ്ഫർ, അസ്ഫർ നിറം കൊടുക്കുന്നുണ്ട് ഇവിടെ അല്ലേ. പിന്നെ ഇവിടെ അസ്ഫർ കൊടുക്കണം, ഇതിൻ്റെ ഉള്ളിൽ അസ്ഫർ കൊടുക്കണം. പിന്നെയോ ഇവിടെ അസ്ഫർ കൊടുക്കണം. ഇത് കൊടുത്താൽ നിങ്ങൾക്കൊരു നല്ലൊരു ചിത്രം കിട്ടും. ആരാന്ന് മക്കൾ പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യോ, കമൻറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല മക്കൾ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ അസ്ഫർ, അസ്ഫർ നിറം ഇതിലും കൊടുക്കണം. മനസ്സിലായോ? പിന്നെ പിന്നെ നിറം അഹ്മർ, അതാ അഹ്മർ. അഹ്മർ നമുക്ക് ചുവപ്പ് ഇതിൽ കൊടുക്കണം, ഇവിടെ കൊടുക്കണം അല്ലേ. പിന്നെ ഇവിടെയും നൽകണം. ഏഹ്
പിന്നെ കഴിഞ്ഞു ആത്മാർ കഴിഞ്ഞു അത്രയും നേരത്ത് കൊടുക്കാം. പിന്നെ ഏതാ കളറ്? പച്ച. പച്ചയ്ക്ക് നമ്മൾ ഇവിടെ ഈ അഹ്മർ തെറ്റിയിരുന്നു കേട്ടോ. ഇവിടെ പച്ച അഹ്ലർ എന്നാണ് കേട്ടോ. ഈ വാക്ക് തെറ്റിപ്പോയിരുന്നു മക്കളെ. അഹ്ലർ കേട്ടോ, അഹ്മർ അല്ല അഹ്ലർ. ഇവിടെ അഹ്ലറാക്കണം, ഇവിടെയും അഹ്ലറാക്കണം. പിന്നെയോ കഴിഞ്ഞു, രണ്ട് സ്ഥലത്ത് അഹ്ലർ കൊടുക്കണം കേട്ടോ. ആ കളറ് മക്കള് കൊടുത്തു വെക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിനെ എല്ലാത്തിനും അഹ്ലറിനും അഹ്ലറിനുള്ള വഴിയും അബിയദിനുള്ള വഴിയും അസ്ഫറിനുള്ള നാല് ക്ലാസ്സുകളുണ്ട്. ഈ നാല് ക്ലാസ്സിൽ ഓരോ പെയിന്റുകൾ ഇങ്ങനെ വീഴുവാണ്. അപ്പൊ ഈ പെയിന്റുകൾ വീഴാനുള്ള വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കോ? അപ്പൊ അബിയദിന്റെ വഴി വന്നു. ഇനിയോ അഹ്ലറിന്റെ വഴി എങ്ങനെയായിരിക്കും? അഹ്ലർ വരച്ചു നോക്കാം നമുക്ക്. ഇങ്ങനെ വന്ന അപ്പൊ എന്താണ്, പച്ച പേന കൊണ്ട് വരയ്ക്കണം കേട്ടോ. സാറ് പച്ച എടുക്കാം കണ്ടോ. അഹ്ലർ ഇങ്ങനെ വന്നിട്ട് എങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് എവിടെ വരാ? നമുക്ക് ഇവിടെ കൊണ്ട് കൊടുക്കാം അല്ലേ. അഹ്ലർ പിന്നെയോ അബിയത് കഴിഞ്ഞു അസ്ഫർ മഞ്ഞ നിറമാകുമ്പോ മഞ്ഞ എങ്ങനെ വരും? ദേ ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഇങ്ങനെ വരച്ച് ഇവിടെ മഞ്ഞ വന്നു ശരിയല്ലേ. ചുവപ്പോ നമുക്ക് ഇങ്ങനെ വരച്ച് ചുവപ്പ് അല്ലേ. ചുവപ്പ് വരയ്ക്കാൻ ചുവപ്പ് എടുക്കണം. ചുവപ്പ് ഓക്കെ. ചുവപ്പ് ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ചുവപ്പും കൊടുക്കാം ഓക്കെ. അങ്ങനെ വരച്ച് കൊടുക്കണം ഇൻഷാല്ലാ. ഇത്രയാണ് മക്കൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ. എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുക. മക്കളെല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.